அல்லாஹ் போசதி ட்ரங்க் அம நிரு காலி ட்ரங்க் நவ நாள் காலி ட்ரங்க் அம நெட்டு காலி அடிச்சு பூஸ் மலையாளி ஹாய் गाइस புதிர் வீடியோலக்கு ஸ்வாகதம் ബ്ലാസ്റ്റേഴ്സിന്റെ ആറാം വിദേശ താരത്തെക്കുറിച്ചും ബംഗളൂരു എഫ്സിയുടെ രണ്ട് പുതിയ ട്രാൻസ്ഫർ വാർത്തയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മികച്ചൊരു സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുമായി ബംഗളൂരു എഫ്സി കൂടുതൽ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ. വിക്ടർ വാസ്ക്യൂസ് എന്ന 33-കാരനുമായിട്ടാണ് ബംഗളൂരു എഫ്സി ചർച്ചകൾ നടത്തുന്നത്. മെയിൻലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന താരം സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും കളിക്കും. താരം നിലവിൽ ഒരു ഫ്രീ ഏജന്റാണ്. 2005-06 സീസണിലാണ് ഇദ്ദേഹം തന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. ബാഴ്സലോണ സി ടീമിന് വേണ്ടിയാണ് ഇദ്ദേഹം തന്റെ ആദ്യത്തെ സീനിയർ കരിയർ ആരംഭിച്ചത്. ബാഴ്സലോണ സി ടീമിന് വേണ്ടി 29 മത്സരം കളിച്ച താരം 7 ഗോളും സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നീട് 2006 സീസൺ മുതൽ 2011 സീസൺ വരെ ബാഴ്സലോണ ബി ടീമിന് വേണ്ടിയും ഇദ്ദേഹം കളിച്ചു. ക്ലബിനായി 118 മത്സരം കളിച്ച താരം 12 ഗോളും നേടിയിരുന്നു. അടുത്തതായി ബംഗളൂരു എഫ്സിയുടെ മറ്റൊരു ട്രാൻസ്ഫർ റൂമറാണ് പറയുന്നത്. രാഹുൽ ബസേര എന്ന അർജന്റീനൻ സൂപ്പർ സെൻട്രൽ ഫോർവേഡിനെ സ്വന്തമാക്കാൻ ബംഗളൂരു എഫ്സി കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം കളിച്ചിരുന്നത് ഉമ്മു സലാൽ എന്ന ക്ലബിലാണ്. ക്ലബിനായി 11 മത്സരം കളിച്ച താരം 5 ഗോളും നേടിയിരുന്നു. 33-കാരനായ ഈ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 10 കോടി രൂപയുടെ അടുത്താണ്. എന്തായാലും മികച്ചൊരു സെൻ്റർ ഫോർവേഡിനെ തന്നെയാണ് ബംഗളൂരു എഫ് സി ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബംഗളൂരു എഫ് സി താരവുമായി കൂടുതൽ ചർച്ചകളിലാണ്. അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആണ് പറയുന്നത്. ആസ്ട്രേലിയൻ സൂപ്പർ താരമായ ജോർദാൻ എൽസെ കേരള ബ്ലാസ്റ്റേഴ്സുമായി സൈൻ ചെയ്തു എന്ന വാർത്തയാണ് വിവിധ മാധ്യമങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ ആറാം വിദേശ താരവും ഏഷ്യൻ താരവും ജോർദാൻ എൽസെ എന്ന ഈ സൂപ്പർ താരമായിരിക്കും എന്നതാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ വരാതെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല. നിലവിൽ ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം താരം ബ്ലാസ്റ്റേഴ്സുമായി സൈൻ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മികച്ച രീതിയിൽ കൈവ് തെളിച്ച താരമാണ് 26-കാരനായ ജോർദാൻ എൽസെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കായിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.